ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫ്ലൈയിംഗ് വേസ് വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിച്ചു നമ്മൾ റോ ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ ലിയോയ്ക്ക്, ലിയോയ്ക്ക് എങ്ങനെയാണ് റോ ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അന്നേരം ഇത് ലിയോയുടെ ഒരു പപ്പിയാണ്, ഒരു ഫീമെയിൽ പപ്പിയാണ്. നമുക്ക് ഇവൾക്കിപ്പൊ നമ്മൾ റോ ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാൻ ഇവൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് റോ ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ടിപ്സും കാര്യങ്ങളും പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ആദ്യം റോ കൊടുക്കുമ്പോൾ ബാർസ് എന്ന് പറയുന്ന ആ ഒരു ഫുൾ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണെങ്കിൽ ഈ വെജിറ്റബിൾസ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി പാടുള്ള കാര്യമാണ്, കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ ആദ്യം റോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കാണെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ റൈസോ സീരിയൽസോ ഒന്നും മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അന്നേരം ബേസിക് ആയിട്ട് എങ്ങനെയാണ് റോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം, എങ്ങനെയാണ് റോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്. പിന്നെ കുറെ മിത്സ് പോലെ കുറെ പേര് പറയുന്നുണ്ട്, നമ്മൾ റോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ് നമ്മളെ കടിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഡോഗ് നമ്മുടെ അടുത്ത് അഗ്രഷൻ ഉണ്ടായിരിക്കും, ബോൺസ് കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ചെന്നിട്ട് അതായത് ബോൺസിന്റെ സ്പ്ലിൻറ്റേഴ്സ് ചെന്നിട്ട് ഇവർക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിൻറ്റേഴ്സ് ഒക്കെ വരും. നമ്മളാണെങ്കിൽ ഒരു പപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഡോഗിന് റോ ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവരുടെ എന്താ പറയുക പപ്പി സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ റോ ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അന്നേരം ഇവൾക്കിപ്പം റോ ഫീഡിംഗ് തുടങ്ങിയിട്ടിപ്പം ഏകദേശം ഒരു ഒന്നൊന്നര മാസമായി. അന്നേരം നമ്മൾ ആദ്യം റോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നമ്മൾ ഫ്ലഷ് മാത്രം കൊടുക്കുക. അന്നേരം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റൊമക്ക് ഈ റോയുമായിട്ട് അക്സെപ്റ്റ് ആവും. റോയുമായിട്ട് അക്സെപ്റ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ ബോൺസും കാര്യങ്ങളും കൊടുക്കുക. ബോണൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമ്മളാണെങ്കിൽ ഒരു ഇത്തിരി എന്താ പറയുക വലിയ പീസായിട്ട് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. വലിയ പീസായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് ചൂ ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ തുടങ്ങുകയും അതായത് വിഴുങ്ങാൻ തുടങ്ങും. വിഴുങ്ങുമ്പോഴാണ് ഇവർക്ക് ഇന്റേണലായിട്ടുള്ള ബ്ലീഡിങ്സ് ഒക്കെ വരിക. അന്നേരം നമ്മളെ റോ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ ഇവൾക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മളാണെങ്കിൽ ഇന്നലെ മേടിച്ചു വെച്ച ചിക്കൻ ആണ്. ഞാൻ ലിയോയ്ക്കൊക്കെ ഫ്രഷ് ആയിട്ട് മേടിച്ചു കൊടുക്കുമെങ്കിൽ നമ്മൾ കുഞ്ഞിലെ പപ്പീസിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഫ്രോസൺ ആക്കിയിട്ട് പിന്നെ ഡീപ് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നേരെ ഇതിപ്പോ ഇന്നലെ മേടിച്ചു വെച്ച ചിക്കൻ ആണ്, ഇതിപ്പോ ഫ്രോസൺ ആണ്, ഫുൾ ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഒരു പീസ് ആണ്. നേരെ നമ്മൾ ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലിയോയ്ക്കൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് പീസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അന്നേരം ഇപ്പൊ പപ്പീസിന് കൊടുക്കുമ്പോൾ മാക്സിമം ഈ വിങ്സിന്റെ സൈഡ് ഉണ്ടല്ലോ അത് മാത്രം നമ്മൾ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഫുൾ പീസ് ആയിട്ട് നമ്മൾ എടുക്കുക. പപ്പീസിന് കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ പീസ് ആയിട്ട് എടുക്കുക. അതാണ് ഇപ്പം നമ്മളാണെങ്കിൽ അവൾക്ക് കൊടുക്കാൻ തുടങ്ങുന്നത്. ഇതിപ്പോ ഏകദേശം ഞാനാണെങ്കിൽ അത് പറയാം, ഗ്രാമിന്റെ കാര്യങ്ങൾ പറയാം. ഒരു സെക്കൻഡ്. ഓക്കെ, അന്നേരം ഈ പീസ് ഇപ്പൊ ഏകദേശം നമുക്ക് നോക്കാം എത്ര വെയിറ്റ് ഉണ്ടെന്ന്. ഇതിപ്പോ ഏകദേശം ഒരു 125 ഗ്രാം വെയിറ്റ് ഉണ്ട്. നമ്മളന്നേരം ആ ഡോഗിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ് നമ്മളിപ്പോ എടുക്കുക. അന്നേരം ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പപ്പിക്ക് ഡെയിലി ഇപ്പം റോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഏകദേശം 8% ബോഡി വെയിറ്റിന്റെ റോ കൊടുക്കണം. ഇപ്പൊ അത് 10 കിലോ ഉണ്ടെങ്കിൽ 800 ഗ്രാമോളം നമ്മൾ ഫുഡ് ഒരു ദിവസം കൊടുക്കണം. അന്നേരം ഞാനിപ്പോ ഇതിന്റെ കൂടെ ഹാർട്ടും അതുപോലെ തന്നെ അതിന്റെ ലിവറും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല, ഇത് നമ്മളിപ്പോ കോഴീനെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അന്നേരം ഇതും കൂടെ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. അന്നേരം കുഞ്ഞൊരു പോർഷൻ ഈ സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഏകദേശം 50 ഗ്രാമോളം ഇതും ഉണ്ട്. അന്നേരം ഏകദേശം 200 ഗ്രാം മീറ്റ് ആണ് നമ്മളിപ്പോ ഞാനിപ്പോ ഒരു നേരമായിട്ട് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 4 നേരം ഞാൻ ഫീഡ് ചെയ്യാറുണ്ട്. അന്നേരം ഇതാണ് ഇപ്പം അതിന് കൊടുക്കാൻ പോകുന്ന റോ ഫീഡിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഗൈസ്, നമ്മളിതിപ്പം ഭയങ്കര തണുപ്പായിട്ട് ഇരിക്കുകയാണ്. അന്നേരം ജസ്റ്റ് ഇതിന്റെ ഈ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കെറ്റിൽ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇതിനകത്തോ ഇട്ടു. കെറ്റിലിനകത്ത് നല്ല തിളച്ച വെള്ളമാണ്, നമ്മൾ ആ വെള്ളം ഒന്ന് ഇത്ര നേരം ഒന്ന് ഒഴിച്ചു വെക്കും. അതാകുമ്പോ ആ ഒരു തണുപ്പ് മീറ്റിലുള്ള തണുപ്പൊന്ന് മാറി കിട്ടും. അത് മാറുന്ന ടൈമില് നമുക്ക് നമ്മുടെ പുള്ളിക്ക് കൊടുക്കാനുള്ളതും ലിയോയ്ക്ക് കൊടുക്കാനുള്ളതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലിയോയ്ക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഗിന്റെ പീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഏകദേശം 250 ഗ്രാമോളം ലെഗ് കിട്ടിയിട്ടുണ്ട്. Thank you.
ഇനിയിപ്പോ ഗൈസ് ഏകദേശം ലിയോയ്ക്ക് 500 ഗ്രാമോളം മീറ്റ് ഉണ്ട്. ഇതിപ്പം പപ്പിക്ക് കൊടുക്കുന്നുണ്ട്, അവനും കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവനും കൂടെ ഉള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇനി ബുള്ളിക്കും കൂടെ ഉള്ളത് നമുക്ക് എടുക്കാം. ബുള്ളിക്ക് നമുക്ക് അത് ഇച്ചിരി വലിയതായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് അങ്ങനെ ബോണും കാര്യങ്ങളും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബുള്ളിക്ക് കൊടുക്കുമ്പോൾ മാക്സിമം ഞാനാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, പീസ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ബുള്ളിക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മള് പപ്പീസിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിനെ ഇപ്പൊ റോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കാരണം അതിന് വലിയ വലിയ പീസുകൾ കൊടുത്ത് കഴിക്കാൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അതിന് വിഴുങ്ങാനുള്ള ഇതുള്ളതുകൊണ്ട് നമ്മള് തിന്നാൻ പറ്റുന്ന, ഇപ്പൊ ഒരു ചിക്കൻ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിന്നാൻ പറ്റുന്ന ഭാഗം നമ്മൾ നേരത്തെ എടുത്തിട്ട് അതിന് കൊടുക്കും. ഇത്ര മതി ഗൈസ്, ബാക്കി നമുക്ക് അത് ഫ്രീസറിനകത്തേക്ക് പാക്ക് ചെയ്ത് വെക്കാം. ബാക്കി പീസിനി നാളെ വൈകിട്ട് ലീവിലേക്ക് ഉള്ളതും കൂടെ ഉണ്ട്, അതിനുശേഷം നാളെ പപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പീസും കാര്യങ്ങളും ഉണ്ട്. സോ പപ്പിക്കുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ആയിരിക്കുന്നുള്ളത് കണ്ടില്ലേ, ഏകദേശം ഒന്ന് കുക്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡീഫ്രോസ്റ്റ് ആയിട്ടുള്ള സൈസ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലാം ഡീഫ്രോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ലിയോയ്ക്കുള്ള പീസും എന്താ പറയാ ബുള്ളിക്കുള്ള പീസും കൂടെ നമ്മളാണെങ്കിൽ ഒന്ന് തണുപ്പ് മാറ്റി എടുക്കുവാണ്. ജസ്റ്റ് രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് അതിന്റെ തണുപ്പും കാര്യങ്ങളും മാറും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. സോ ആ ഒരു ചൂട്, ആ ഒരു തണുപ്പ് ഇതിന്റെ മാറിയിട്ടുണ്ട്, അന്നേരം നമ്മൾ ആ ഒരു വാട്ടറും കൂടെ നമ്മൾ കളയുന്നു. ഓക്കെ, ഫ്രഷ് മീറ്റ് പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കും. വലിയ വലിയ പീസ് ലിയോയുടെയാണ്, പിന്നെ ഇത് ബുള്ളിയുടെ പീസുകളാണ്, കുഞ്ഞു കുഞ്ഞു പീസ്. ഇത് നമ്മുടെ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസുകളാണ് ഇത്. എന്നാലും ഇപ്പൊ എല്ലാവരുടെയും ഫുഡും കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചു. മീറ്റ് മാത്രമാണ്, ഇത് ശരിക്കും ഒരു ഡയറ്റിന്റെ വീഡിയോ അല്ല. നമ്മളാണെങ്കിൽ എങ്ങനെയാണ് റോ ഫീഡിങ് ഒരു പപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ്. എന്റെ കൂടി ഇപ്പം വീഡിയോയ്ക്കകത്ത് അതെല്ലാം സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും കൂടെ ഉള്ള ഫുഡ് എടുക്കുന്നത്. ഓക്കെ, അന്നേരം നമുക്കാണെങ്കിൽ ഇപ്പൊ അവരുടെ പ്രിപ്പറേഷൻ ചെയ്യാം. ഞാനാണെങ്കിൽ റോ ആയിട്ടുള്ള എഗ്ഗാണ് എടുക്കുന്നത്. ഞാനാണെങ്കിൽ അതിന്റെ കൂടെ ഒരിക്കലും ഇത് ചെയ്യാറില്ല, എന്താ പറയാ, എഗ്ഗിന്റെ ഷെൽസ് യൂസ് ചെയ്യാറില്ല. അതിന്റെ കൂടെ നമ്മുടെ പപ്പിക്ക് എടുത്തു വെച്ചേക്കുന്ന മീറ്റും കാര്യങ്ങളും അതിന്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ ഒരു വലിയ പീസ് മീറ്റും കൂടെ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഞാനിപ്പം കൈ കൊണ്ടാണ് മിക്സ് ചെയ്തേ ഉള്ളൂ, നിങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ വേണേലും മിക്സ് ചെയ്യാം. ഇതിപ്പോ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ അന്നേരം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിന്റെ കൂടെ ഒരു ശകലം ചോറും കാര്യങ്ങളും കൂടെ നമ്മൾ കൊടുത്ത് പഠിപ്പിക്കുക. കാരണം എനിക്ക് ആദ്യം ലിയോയ്ക്ക് ഫുള്ള് റോ ആയത് ഇപ്പോൾ എനിക്ക് ചോറൊക്കെ കൊടുക്കാൻ പാടായിരുന്നു. അന്നേരം നമ്മൾ ഇങ്ങനെ ഇത്തിരി ഇതും കൂടെ വെച്ച് മിക്സ് ചെയ്യുക. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ഒരു ശകലം പാലും കൂടെ ഒഴിച്ചു കൊടുക്കും, കാരണം കുടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് ഞാനാണെങ്കിൽ ഒരു നേരം വെക്കുന്ന മിക്സ്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നേരം ഇപ്പൊ റോ ഫീഡിങ് മാത്രം കൊടുക്കുമ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളെ നമ്മുടെ പപ്പിക്ക് കൊടുക്കത്തുള്ളൂ. ഇനി നമുക്ക് ലിയോയുടെ നമ്മുടെ ബുള്ളി കൂടെ മെറ്റലിന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ശരിക്കും ലിയോയ്ക്ക് ബീഫും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്, ഇന്നിപ്പോ അതെല്ലാം കൂടെ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു കാര്യങ്ങൾ മാത്രം കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ലിയോയുടെ പീസ് അല്ല,
ജസ്റ്റ് മൊട്ട മിക്സ് ചെയ്തു ലിയോയ്ക്ക് വലിയ വലിയ പീസുകളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതിനകത്തൊന്നും ഒരു ഇതില്ല. ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി എമൗണ്ടിൽ ഞാൻ പാലൊഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മെറ്റലിൻ്റെ ആണെങ്കിലും സെയിം. ഇങ്ങനെയാണ് ഞാൻ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് ചിലപ്പോ ബീഫിന്റെ പീസസും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. നേരം നമുക്കിപ്പോ ഓരോരുത്തർക്കായിട്ട് നമുക്ക് കൊടുക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം ഇപ്പം നമ്മുടെ നമുക്ക് ആദ്യം ഇപ്പം നമുക്ക് ആർക്കാ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിയോയ്ക്ക് കൊടുക്കണം. ലിയോയ്ക്ക് കൊടുക്കുന്ന നല്ല ഷോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പി എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. Back, down, no, down, yeah, down. Okay. Even കമാൻഡിൽ മാത്രമാണ് ഫുഡ് എടുക്കുക. ഇപ്പം ആദ്യം ആക്രാന്ത് കാണിച്ചു തരുമെങ്കിൽ നമ്മൾ പറഞ്ഞ് മാറ്റി എഴുതിയിട്ടേ നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളൂ. ഇപ്പം ഞാൻ ഇവന് ഫുഡ് കൊടുക്കുന്നതാണ്. ലിയോ ടേക്ക്. ഇനി നമ്മുടെ അടുത്ത് അഗ്രഷൻ വരുമോ എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടെ ഞാൻ കാണിച്ചു തരാം. ഏയ് മാറ്, എന്നാ കണ്ടില്ലേ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഫുഡ് കൊടുത്താലും നമ്മുടെ അടുത്തൊന്നും ഒരു അഗ്രഷനും ഇല്ല ഡോഗിന്. സോ ഗൈസ്, നമ്മളിപ്പോ സെക്കൻഡ് നമ്മൾ മെറ്റലിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് പുറത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നുമില്ല. ഓക്കെ, ഇത് റോ മീറ്റ് കൊടുത്തെന്ന് വിചാരിച്ച് ഫുഡ് അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കയ്യിൽ നിന്ന് തന്നെ തിന്നോളൂ. അന്നേരം റോ കൊടുത്തു കഴിഞ്ഞാൽ അഗ്രഷൻ വരുമെന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ്. നമ്മളാണെങ്കിൽ എന്താ പറയാ, നമ്മൾ നമ്മുടെ ഡോഗിനെ എങ്ങനെയാണ് വളർത്തുന്നത് അതുപോലാണ് അതിന്റെ അഗ്രഷനും കാര്യങ്ങളും വരുന്നത്. ഏ മെറ്റൽ നമ്മുടെ കുഞ്ഞു ചോക്കോയ്ക്കുണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അവന്റെ ആക്രാന്തം കണ്ടില്ലേ. അന്നേരം നമ്മൾ ഫസ്റ്റ് ഞാനിപ്പോ ഇവനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം അവനെ നമുക്ക് ഫുഡിന്റെ മാനേഴ്സ് പഠിപ്പിക്കണം. ഇപ്പം മെറ്റലിനെ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെയാണ് ഫുഡ് വന്നെടുക്കുന്നത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇവനെ ഇപ്പൊ കൺട്രോൾ ചെയ്ത് നമുക്ക് എങ്ങനെയാ ഫുഡ് എടുക്കാൻ കാണിച്ചു തരാം. അത് ഞാനിവിടെ ഫുഡ് വെച്ചു. അതിനുശേഷം ഇത് ആക്രാന്തത്തോട് ഓടി വരുമ്പോ നമ്മൾ ഇരുത്തും. സെറ്റ്, no, sit, no, choco, sit, take, okay. അന്നേരം ചോക്കോയ്ക്ക് ഇങ്ങനെയാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള്. ഇതിപ്പം ഇവന്റെ സെക്കൻഡ് ഡേ ആണ് ഈ ഇറച്ചി തിന്നാൻ തുടങ്ങുന്നത്. അന്നേരം അവൻ വിഴുങ്ങുന്നതിന്റെ ഇത് കാണാൻ പറ്റും, നിങ്ങൾക്ക് വിഴുങ്ങുന്ന കാണാൻ പറ്റും. വിഴുങ്ങിയിട്ട് അവൻ്റെ ആണെങ്കിൽ എന്താ പറയാ, തിരിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ വരും. അന്നേരം നിങ്ങൾ വിചാരിക്കണം ഇങ്ങനെ നമ്മൾ കൊടുക്കാവോ, വലിയ കുഞ്ഞു പീസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചൂ ചെയ്യാനുള്ള ടെൻഡൻസി ഡോഗ് കാണിക്കത്തില്ല. അന്നേരം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്റേണൽ ഓർഗൻസിൽ ബേണിങ് ബോൺ ഇങ്ങനെ എന്താ പറയാ ഷാർപ്പായിട്ട് നിൽക്കുന്നൊക്കെ ചെല്ലുമ്പോൾ അത് കുത്തിയിട്ട് പ്രോബ്ലം ഉണ്ടാവും. അന്നേരം ഇപ്പം ഇത് കണ്ടില്ലേ, നമ്മളാണെങ്കിൽ പിടിച്ചാണെങ്കിലും നമ്മൾ കൊടുത്ത് പഠിപ്പിക്കണം. ഇപ്പം അതൊക്കെ ചൂ ചെയ്ത് തിന്നാൻ പഠിപ്പിക്കണം. പപ്പി സ്റ്റേജിലേ നമുക്കിത് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം കണ്ടോ, മാക്സ് നമ്മൾ ചൂ ചെയ്ത് തിന്നാൻ പപ്പീനെ പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, പെട്ടെന്ന് എന്താ പറയുക, വിഴുങ്ങുന്ന പോലെ ആകുമ്പോഴാണ് അവർക്ക് ഇന്റേണൽ ഓർഗൻസിനൊക്കെ പെയിൻ വരുന്നതും ബോഡിക്കൊക്കെ ഇഷ്യൂസ് വരുന്നതും. അന്നേരം ഇപ്പം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ബാത്ത് ഡയറ്റ് ഒന്നും ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഡോഗിനെ ആണെങ്കിൽ എന്താ പറയുക, ഇത് തിന്നാൻ പഠിപ്പിക്കുക. കാരണം അവർക്ക് ഫസ്റ്റ് തിങ് ആക്രാന്തമാണ് ഫുഡിനോട്. അന്നേരം പെട്ടെന്ന് വിഴുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അവർ ചൂ ചെയ്ത് തിന്നും. കണ്ടില്ലേ, കണ്ടില്ലേ, അന്നേരം റിട്ടേൺ വന്നു. അത് വീണ്ടും പതുക്കെ പതുക്കെ കടിച്ച് തിന്നാൻ തുടങ്ങും.
ഇങ്ങനെയാണ് നമ്മൾ ചൂ ചെയ്ത് ഡോഗ്സിനെ എങ്ങനെയാണ് തിന്നാൻ പഠിപ്പിക്കാന്ന് പഠിപ്പിക്കുന്നത്. കാരണം പപ്പി സ്റ്റേജിൽ നമ്മൾ കുഞ്ഞ് പീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോണ് തിന്നാൻ അറിയില്ലായിരിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടില്ലേ, അത് ആ ഫുൾ ബോണ് തിന്നു തീർത്തു. അതിന് ഒരു പ്രോബ്ലംസും ഉണ്ടാകത്തില്ല. ചൂ ചെയ്ത് തിന്നുമ്പോൾ ഒരു പ്രോബ്ലംസും ഡോഗ്സിന് ഉണ്ടാകത്തില്ല. അതേസമയം ചൂ ചെയ്യാതെ തിന്നുമ്പോഴാണ് അത് കൂർത്തതായിട്ടുള്ള ഒരു ബോൺ വരുന്നതും കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അന്നേരം നമ്മൾ ഇതുപോലെ വലിയ പീസ് ആയിട്ട് മാക്സിമം പപ്പീസിന് ഫീഡ് ചെയ്യാവും. ബാക്കി ഇപ്പൊ ഫുഡും കാര്യങ്ങളും എല്ലാം ഫുൾ അവൻ തിന്നോളൂ. ഇതിപ്പോ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുറെ തവണ അകത്തോട്ട് എടുക്കുമ്പോൾ എടുക്കും, പുറത്തോട്ട് വരും. അന്നേരം നമ്മൾ പേടിക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്ത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു പപ്പി ചൂ ചെയ്ത് തിന്നാൻ പഠിക്കത്തുള്ളൂ. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം ബാത്റൂമിൽ കൊണ്ടുപോകാൻ പഠിപ്പിക്കണം. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ചോക്ക ഓടുന്ന കാണാം. ഇവിടെ നിന്നൊരു ഒറ്റ ഓട്ടോ ആയിരിക്കും, വാലിന് തീ പിടിച്ചാൽ ഒരു ഒറ്റ ഓട്ടോ ആയിരിക്കും. ചോക്കോ പോ, കം അവനെ പോയി കാണിക്കണ്ട. അന്നേരം നമ്മളാണെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം മാക്സിമം ഡോഗ്സിനെ ബാത്റൂമിൽ പോകാനും കൂടെ പഠിപ്പിക്കുക. അതൊരു ടിപ്പായിട്ട് തന്നെ എടുക്കുക. എവരി ഇനി ബാത്റൂമിലൊക്കെ പോയിട്ട് അവള് വന്നോളൂ. സോ ഗൈസ്, അന്നേരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു ഡോഗിനെ റോ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചത്. നമ്മൾ കിബിൾസ് കൊടുക്കാതെ വളർത്തുമ്പോൾ റോ ബോഡി വെയിറ്റ് പതുക്കെ വെക്കത്തുള്ളൂ. കിബിൾസ് കൊടുത്ത് വളർത്തുമ്പോൾ ഇപ്പൊ റോയൽ കനിനൊക്കെ കൊടുത്ത് വളർത്തുന്ന ഡോഗ്സിന് ബോഡി വെയിറ്റ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൂടുതലായിട്ട് വരും. ഇവർക്ക് അന്നേരം ഇപ്പം മാക്സിമം എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞു ഡോഗ് ആയതുകൊണ്ട് തന്നെ 8 മന്ത്സ് 9 മന്ത്സ് വരെ നമുക്ക് അധികം എക്സസൈസ് കൊടുക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം വാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അങ്ങനെ നമ്മൾ ഇപ്പൊ റോ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് ആയിരിക്കും, ഭയങ്കര ആരോഗ്യമൊക്കെ ഉണ്ടാവും ഡോഗിന്. പക്ഷെ കിബിൾസ് കൊടുക്കുന്ന ഡോഗിന് ബോഡി വെയിറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, മാസ് ഗെയിൻ ഉണ്ടാവും, പിന്നെ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇവരാകുമ്പോൾ കറക്റ്റ് എമൗണ്ട് ഓഫ് ഇതായിരിക്കും വരിക. പിന്നെ ഒരു പപ്പി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ബോഡി വെയിറ്റിന്റെ 8% നമ്മൾ റോ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ കൊടുക്കേണ്ടി വരും. പിന്നെ അഡൾട്ട് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു 2.5% ബോഡി വെയിറ്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അന്നേരം ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പറയടാ ജോക്കോ, പറയടാ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.